ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ പോലീസിൻ്റെ രാഷ്ട്രീയവൽക്കരണം ചൂണ്ടിക്കാണിക്കപ്പെടാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി പോലീസ് അസോസിയേഷന് രാഷ്ട്രീയ സ്വഭാവം ഉണ്ട ഉണ്ടാകരുത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് പക്ഷേ അങ്ങനെയല്ല പക്ഷേ സാധാരണഗതിയിൽ ഭരണത്തിൽ ആരിയ്ക്കുന്നോ അവരോട് അനുകൂല സ്വഭാവമുള്ളവർ എന്നതിനും അപ്പുറത്തേക്ക് രാഷ്ട്രീയ ചേരി തിരിഞ്ഞ് പ്രവർത്തനങ്ങൾ നടത്തുന്ന ചില കേന്ദ്രങ്ങൾ പോലും പോലീസിനുള്ളിൽ പ്രവർത്തിക്കുന്നുവെന്ന് വരുന്നു അതിൽ ആർ എസ് എസിനെതിരെ വിമർശനമുണ്ട് പക്ഷേ ആനി രാജൊക്കെ ആ വിമർശനം ഉന്നയിച്ചപ്പോൾ അതിനെതിരെ വലിയ തോതിൽ വിമർശനം വിമർശനമുണ്ടാകുന്നു പിന്നീട് കോടിയേരി തന്നെ ആ വിമർശനം ഉന്നയിക്കുന്നു ഇങ്ങനെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട പോലീസ് എന്ന് പറയുന്നത് ഈ ക്രിമിനൽ സ്വഭാവങ്ങളുടെ ഒരു കാരണമായി മാറുന്നുണ്ടോ മാധോ താങ്കൾ ചൂണ്ടിക്കാണിച്ചത് ഞാൻ പറയാനിരിക്കുകയായിരുന്നു കേരള പോലീസ് സേനയ്ക്കകത്ത് ആർ എസ് എസിൻ്റെ ബന്ധം കോടിയേരിയും ആനി രാജയും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടുക്കിയിൽ നിന്ന് ഒരുപക്ഷെ ഇപ്പോൾ മാതൃഭി ചാനൽ എഴുതി ചാ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഇടുക്കി ജില്ലയിൽ നിന്ന് തന്നെ ഇപ്പോൾ അരുൺ പ്രസ് പ്രകീർത്തിച്ച കേരള പോലീസ് സേനയെ അവാർഡ് കിട്ടിയ പോലീസ് സേനയ്ക്കെതിരെ പാർട്ടി ജില്ലാ സമ്മേളനത്തിൽ നടത്തുന്ന വിമർശനത്തിൻ്റെ സ്ക്രൗളിംഗ് ന്യൂസ് നമ്മുടെ ചാനൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത് അവിടെ ആ അദ്ദേഹം ആ വാ നാക്ക് വായിലിടുന്നതിൻ്റെ മുമ്പാണ് അനസ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പച്ച വെളിച്ചം ആരംഭിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസ്സുകാർക്കെതിരായി പോലീസ് സംഘടിപ്പിച്ചിരിക്കുന്ന അതീവ രഹസ്യമുള്ള റിപ്പോർട്ടുകൾ അത് ആരൊക്കെയാണോ ഇവരെ കൊല്ലാൻ നടക്കുന്നത് അവരുടെ കൈകളിലേക്ക് എത്തിയ വാർത്തയും നമ്മൾ കേട്ടു ഒരു ഭാഗത്ത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന പോലീസ് മറുഭാഗത്ത് വർഗീയവൽക്കരിക്കപ്പെടുന്ന പോലീസ് മറുഭാഗത്തോ പോലീസ് അന്വേഷണം പോലും നടക്കുന്നതിൻ്റെ മുമ്പ് പ്രതികളെ പ്രഖ്യാപിക്കുകയും നേരത്തെ കുടുംബവഴക്കും മൂലമാണെന്ന് പറഞ്ഞ കേരളത്തിലെ എണ്ണപ്പെട്ട ചില രാഷ്ട്ര ചില വധശ്രമങ്ങൾ പാർട്ടി സെക്രട്ടറിമാർ വന്ന് നേരിട്ട് പറയുകയാണ് ഇനി പ്രതി ചേർക്കണം ഇത് തന്നെയല്ലേ അത് നമ്മുടെ ഫസൽ വധക്കേസിലുണ്ടായത് അവിടെ പ്രകടനം നടത്തി പോലീസിനെ സമ്മർദ്ദപ്പെടുത്തി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വഴങ്ങാതെ വന്നപ്പോൾ അദ്ദേഹം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ മൊത്തത്തിൽ കേരള പോലീസ് ഉദ്ദേശിക്കുകയല്ല ഒരുപക്ഷെ അദ്ദേഹം ചെയ്തതിനെ ഞാൻ പ്രകീർത്തിക്കുമായിരുന്നു ഒരു സംഘർഷത്തിന്റെ നടുക്ക് അദ്ദേഹം ഏകനായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആ പെൺകുട്ടി ആക്രമിക്കപ്പെടുമ്പോൾ കണ്ടായിരുന്നു അദ്ദേഹം അതിന് സാക്ഷിയായിട്ടായിരുന്നു അദ്ദേഹം വരുന്നതെങ്കിൽ അദ്ദേഹം കാണിച്ചിരിക്കുന്ന ഈ വീര സാഹസികതയെ നാം പ്രകീർത്തിക്കുമായിരുന്നു പകരം ആളുകളുമായി ശ്രീ അരുൺ അതായത് അങ്ങ് പറഞ്ഞതുപോലെ ഈ അന്വേഷണം ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അതിനെ അങ്ങനെ പിന്നീട് വരാൻ കഴിയുന്ന പിന്നീട് വരാനിടയുള്ളൊരു രീതിയിലേക്ക് നീട്ടിവെക്കാൻ കഴിയുമോ കാരണം അന്വേഷണങ്ങൾ ഇതിനു മുൻപുണ്ടായ പോലീസ് അട്രോസിറ്റിയിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനൊന്നും മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്നില്ല ഇതിലെല്ലാം എഫക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് കേരളത്തിൽ നടന്നത് ഇപ്പോ കഴിഞ്ഞ അഞ്ച് ആറ് വർഷത്തെ ചരിത്രം എടുത്തു നോക്കിയേ വരാപ്പുഴ ആയാലും മറ്റ് പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങൾ വന്ന കെവിൻ കൊലക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുമെല്ലാം കൃത്യമായി മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിൽ ഒരു മടിയും കാണിച്ചില്ല ഇപ്പൊ പറഞ്ഞല്ലോ കോവളം സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം പ്രഥമ ദൃഷ്ട്യ അന്വേഷണം ആരംഭിക്കുമ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യേണ്ടതാണെങ്കിൽ അത്തരത്തിൽ ചെയ്തിട്ടുണ്ട് അന്വേഷണം പൂർത്തീകരിക്കുമ്പോൾ സസ്പെൻഷനുമായി തുടർ നടപടികളിലേക്ക് പോകണ്ടെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ സസ്പെൻഷൻ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരു തരത്തിലും പോലീസിനെ അന്യാധീനമായി ന്യായീകരിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നില്ല കാരണം ജനങ്ങൾക്ക് പോലീസിനെ കൊണ്ട് ജനമൈത്രി പോലീസിൻ്റെയും എല്ലാം ഏറ്റവും മികച്ച ഗുണം കിട്ടണം എന്ന രൂപത്തിൽ തന്നെയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് മനുഷ്യാവകാശ ധംസനവും അതുപോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ജനങ്ങളെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും പറഞ്ഞു സി പി എമ്മിൻ്റെ സമ്മേളനങ്ങളിൽ ഇങ്ങനെയെല്ലാം ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചർച്ചകളുണ്ടാകാം കാരണം ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്ത് നടക്കുന്ന മുഴുവൻ വിഷയങ്ങളിലും സി പി എമ്മിൻ്റെ സമ്മേളനങ്ങളിൽ ചർച്ച ഉയർന്നു വരും കാരണം മനുഷ്യനെ നേരിട്ട് ബാധിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ വരുന്ന ചർച്ചകളും വിമർശനങ്ങളും പരിശോധനകളും എല്ലാമാണല്ലോ സമ്മേളനങ്ങളിലൂടെ നടക്കുന്നത് ഇത്തരത്തിലൊരു കോൺഗ്രസ് ഒരിക്കലും സമ്മേളനം നടക്കാത്ത പാർട്ടിയാണ് ഇവരെല്ലാം മോളിൽ നിന്ന് നേതാക്കന്മാരെ ഞങ്ങൾ കൃത്യമായി നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് റിപ്പോർട്ട് റിപ്പോർട്ടിന്മേൽ ചർച്ച നടത്തും കുറവുകൾ ചൂണ്ടിക്കാണിക്കും ആ നേട്ടങ്ങൾ കൂടുതൽ ഭംഗിയായി ആവർത്തിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കും അപ്പോ പിന്നെ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഓരോന്നായി ചർച്ചയുടെ ഭാഗമായി വരും അതുകൊണ്ട് ഞങ്ങളെ നയിക്കുന്ന നേതാക്കന്മാരെ ഞങ്ങൾ തെരഞ്ഞെടുക്കുകയും ചെയ്യും ഇതെല്ലാം ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളെ ഇതെല്ലാം ഉണ്ട് ാണ് ഈ പങ്കുവെക്കപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും എല്ലാം അവിടെയാണ് നമ്മുടെ പോലീസ് സംവിധാനം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം അല്ലാതെ നിയമം എടുത്ത് കയ്യിൽ വെച്ച് അമ്മാനമാടി സാധാരണക്കാരനു നേരെ കൊഞ്ഞനം കുത്തി കാണിക്കരുത് എന്ന് പറയുന്നത് എന്റെ സമയം പൂർണ്ണമായും അവസാനിക്കുകയാണ് അങ്ങനോട് ക്ഷമിക്കണം എനിക്ക് അങ്ങനെ തിരികെ വരാൻ വീണ്ടും സാധിച്ചില്ല സൂപ്പർ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി